ഓസ്റ്റിൻ്റെ ഹിൽ കൺട്രി സൈഡിൽ ട്രെവീസോ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ അകത്ത് ചോച്ചോച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 4509 ലൂക്കബെല്ല ലെയ്ൻ എന്ന് പറയുന്ന സ്ഥലത്തും. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ജസ്റ്റ് ഒരു അഡ്രസ്സ് മാത്രമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക്, അതായത് എനിക്കും ശുഭിക്കും, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ആദ്യമായിട്ട് സ്വന്തമാക്കിയ ഞങ്ങളുടെ വീടാണ്. അപ്പൊ കേറിയവാണ് തന്നെ. ഇവിടെ ഹോൾവേ ഉണ്ട്. ഹോൾവേ കാര്യമായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. കോൺസേർട്ട് ടേബിളും മിററൊക്കെ വരാനുണ്ട്. ആകെ എന്താന്ന് വെച്ചാൽ റമിന്റെ സൈക്കിള് മാത്രമാണ്. അതെന്തിനാ റമി? അത് വെറുതെ കണ്ടപ്പോ എന്റേതായിട്ട് എന്തെങ്കിലും ടച്ച് വേണ്ടി വീട്ടില്ല, അതുകൊണ്ട് വെച്ചതാ. പിന്നെ ഈ ഹോൾവേ ഒന്നും സെറ്റ് ചെയ്യാത്തത് വേറൊന്നുകൊണ്ടല്ല കേട്ടാ. നമ്മളെല്ലാം പതുക്കെ 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 കഴിഞ്ഞപാട് ഇവിടെ റമിന്റെ ഓഫീസ് സ്പേസും ലോണ്ടറി സ്പേസും പിന്നെ ഗറാജ് എന്നുള്ള ഡോറും ഉണ്ട്. അത് പിന്നെ കാണിച്ചതാ. നമുക്ക് ആദ്യം നേരെ വന്നിട്ടുള്ള സാധനങ്ങൾ കാണാം. കേറി ഒന്ന് ഇപ്പോഴത്തെ സൈഡ് ആദ്യം കാണുന്നത് കിച്ചണാണ്. ഓപ്പൺ കോൺസെപ്റ്റുള്ള കിച്ചണാണ്. ഇപ്പം ഇത് പറഞ്ഞിടാമെന്ന് നിൽക്കറിയില്ല. സാധാരണ സ്റ്റാൻഡേർഡ് കുക്ക് ടോപ്പ് ഉണ്ട്, ഡിഷ് വാഷർ ഉണ്ട്. ഏറ്റവും എനിക്ക് ഈ വീട് ഇതിൻ്റെ മതിയും തോന്നിയത് വൈറ്റ് കൗണ്ടർ ടോപ്പും അതിന് ഒരു ലൈറ്റ് ക്രീം ക്യാബിനറ്റ്സും ആണ്. അടിപൊളി കോമ്പിനേഷനാണ്, നല്ല രസമാണ്. വീടെടുക്കുമ്പോൾ അങ്ങനെ ലൈറ്റ് ക്യാബിനറ്റ്സും കംഫർട്ടാക്കും വേണമെങ്കിൽ നിർബന്ധമായി. ഇനിയിപ്പോൾ ഒന്നും മാറ്റൂലല്ല, പൊളിച്ച് പണിയാന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പം എല്ലാം ഒരു സ്റ്റാൻഡേർഡ് സാധനങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ ബിൽഡിൻ മൈക്രോവേവ് ഉണ്ട്, അവനുണ്ട്. പിന്നെ ഇവിടെ ഒരു പാൻട്രി സ്പേസ് ഉണ്ട്. പാൻട്രി കറക്റ്റ് തുറന്ന് കഴിക്കുന്നില്ല. ഒരു പാൻട്രി സ്പേസ് ഉണ്ട് അത്യാവശ്യം. അധികം കാണിക്കണ്ട. അത് കഴിഞ്ഞ് ഇവിടെ ചെറിയ ഒരു സ്പേസ് ഉണ്ട്. അത് ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് കോഫി സ്റ്റേഷനായിട്ട് യൂസ് ചെയ്യും. പക്ഷെ നമുക്ക് ആ കോഫി സ്റ്റേഷൻ ആക്കേണ്ട കാര്യമൊന്നും ഇല്ല. നമ്മൾ ചായൻ്റെ ആൾക്കാരല്ലേ, ഇത് നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഈ ഹോം ടൂർ ഇത്രയും കണ്ടിട്ടൊന്നും ആരും വിചാരിക്കരുത്. ഇതിനു വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് 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 നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നീറ്റ് തന്നെയാണ് ഇവിടെ. ഈ കോഫി സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ്, ഇതൊക്കെ ബിൽഡർ തന്നാണ്. അതൊക്കെ തപ്പി പിടിച്ച് ബിൽഡറെടുന്ന് വാങ്ങി കാട്ടി ഇത് വാങ്ങി സാധനം. അത് കഴിഞ്ഞ് നേരെ കിച്ചൺ, കിച്ചൺ കഴിഞ്ഞ് കിച്ചണിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഡൈനിങ് സ്പേസും ലിവിംഗ് റൂം അല്ലേ. ലിവിംഗ് സ്പേസ് വരുന്നത് അത്യാവശ്യം ആറ് പേർക്ക് ഇരിക്കാനുള്ളത്. നമുക്ക് ആകെ ഫ്രണ്ട്സ് ഉള്ളതെന്ന് പറയാൻ നാലാൾക്കാര്, രണ്ട് ഫാമിലീസ്, നാലാൾക്കാരേ ഉള്ളു. അവർക്ക് നമുക്ക് മാത്രം ഇരിക്കാനുള്ള സ്പേസ് വേണ്ട. ഡൈനിങ് ഏരിയ ഉണ്ട്. ഇങ്ങനെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൻഡിനേവിയൻ മിനിമലിസ്റ്റിക് എന്നാണ്. സ്കാൻഡിനേവിയൻ സ്റ്റൈൽ ആക്കണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ഈ നീണ്ട കാലും ഈ ഒരു ഇതും ഈ കാലിനെയൊക്കെയാണ് ഇങ്ങനെ പറയണമെന്നാണ് എനിക്കൊന്നും അറിയില്ല. ശരിക്കും വീട്ടില് ഈ ഗ്രീൻ ടച്ചും യെല്ലോ ടച്ചും സ്കാൻഡിനേവിയൻ വുഡ് കളറൊക്കെ വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ കൊണ്ടുവരാൻ നോക്കി. അത് കഴിഞ്ഞ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ലിവിംഗ് റൂം ആണ്. ശീ മഞ്ഞ എല്ലാ കളിയും ഞാൻ പൊളിച്ചേരേ. അപ്പൊ ഇത് ലിവിംഗ് റൂം. ലിവിംഗ് റൂം നമ്മളിപ്പോ കുറച്ച് സെറ്റ് ആക്കി വരുന്നതേ ഉള്ളൂ. ഒരു സോഫ ഉണ്ട്, പിന്നെ രണ്ട് ആക്സൻ ചെയർ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കോഫി ടേബിള്. ആ അത്രേ ഉള്ളൂ. പിന്നെ ഈ സൈഡ്
എന്താ ചെയ്യണ്ടേന്ന് വലിയ പിടുത്തം ഉണ്ടായിട്ടില്ല ആദ്യം. അവിടെ ഒരു ഉള്ളോട്ടേക്കുള്ളൊരു സ്ഥലമാണ് ഇത്. നമ്മുടെ ഫയർ ഫയർ സ്പേസ് ഉണ്ട്. ആ സോഫയിൽ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, അത് ലുക്ക് മാത്രമേ ഉള്ളൂ. ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊടിയും യെല്ലോ ടച്ചും അതൊക്കെ വരുമ്പോ ഭയങ്കര നല്ല രസമായിരിക്കും. അപ്പൊ അതിന് കണക്ട് ആയിട്ട് ക്ലോക്കും അതൊക്കെ വെച്ച് ഇനി ഇവിടെ വലിയൊരു ടിവി കാണാനാണ് ആഗ്രഹം. അതിനുള്ള സ്പേസ് ബാക്കി വെച്ചതാണ്. അപ്പൊ നല്ല രസമുണ്ടാവും. ബ്ലാക്ക് ടിവി നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ലവ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഇല്ലേ, രജീഷ രവീന്ദ്രന്റെയും അവരെ ഫിലിമിൽ കണ്ട ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അജയ്, അജയും കണ്ടു. അജയ് ചേട്ടനെയും ശ്രീനിയും വിളിപ്പിച്ച് നമ്മൾ അതുപോലെ ഒരു ഫോട്ടോ എടുത്തതാണ്. അത് കണ്ടിട്ട് അവരും എടുത്തു, മറ്റവരും എടുത്തു. അപ്പോൾ എല്ലാവരും എടുത്തുണ്ട് ഇപ്പോൾ ആ ഫോട്ടോ. അപ്പം ആ അതന്നെ. പിന്നെ ഹാളിൽ നിന്ന് നേരെ വന്നാൽ ആ അവിടെ ബാൽക്കണി ഉണ്ട്, പക്ഷെ അത് ഇപ്പൊ നമ്മള് തുറക്കുന്നില്ല. രാത്രി ആണെങ്കിൽ നമുക്ക് ഒന്നും കാണൂല. അവിടെ നല്ല വ്യൂ ആണേ. രാവിലെ കാണിച്ചത്. പിന്നെ ഇവിടെ ഇനി ഒരു ഷെൽഫ് വരും. ഷെൽഫ് വരാനുണ്ട്, അത് കൊറേ പണി ബാക്കിയുണ്ട്. ടച്ചപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇനി. അല്ലേ, ഇനി ഇവിടെ കിച്ചണ്ടതും ലിവിങ് സ്പേസിന്റെ ഇടക്ക് ഒരു ഹോൾവേ പോലത്തെ ഒരു സ്ഥാനം ഉണ്ട്. അവിടെ നിന്ന് നേരെ പോയാലാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു കോട്ട് റൂം ഉണ്ട്, പക്ഷെ അത് തുറക്കുന്നില്ല. നമ്മള് ക്ലീനിങ് സപ്ലൈസ് വെക്കുന്ന സ്ഥലമാണത്. കാരണം നമുക്ക് ഇവിടെ കോട്ടൊന്നും ആവശ്യമില്ല, അപ്പൊ നമ്മള് വെറുതെ സ്പേസ് കളയാണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ബാത്റൂം ഉണ്ട് അറ്റാച്ച്ഡ്. അത് കാണിച്ചാൽ അതിന് മുമ്പ് ഇവിടെയും ആക്ഷൻ ഗോളാക്കി വെച്ചിട്ടുണ്ട്. ആ ഗ്രീൻ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. കുറച്ച് ടച്ചപ്പിലും ബാക്കി ഉണ്ടാവും, ഫോട്ടോ വെക്കുന്നില്ല. അത് ഹെഡ്ബോർഡ് ഹൈറ്റ് ഉള്ളതായിരുന്നു. അപ്പൊ ആക്ഷൻ വോൾ ഇപ്പൊ ഗ്രീൻ അടിച്ചിട്ടുണ്ട്, പക്ഷെ 3D വോൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത് പതിനെ ചെയ്യാം. പക്ഷെ അത് കാണിച്ചില്ലേ, മറ്റേ വുഡ് വെച്ചിട്ടില്ലേ. അപ്പൊ ഒരു ക്വീൻ സൈസ് ബെഡായിരുന്നു, കിങ് സൈസ് ആയിരുന്നു നമ്മൾ വിചാരിച്ച് ഓർഡർ ചെയ്തത്. പക്ഷെ കിട്ടിയപ്പോ അത് ക്വീൻ സൈസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സാധാരണ ആൾക്കാർ വീട് വാങ്ങിക്കണം താമസിക്കാനല്ലേ. നമ്മൾ വീട് വാങ്ങിച്ചത് പെയിന്റ് അടിക്കാനും പണിയാനും. പഴയ അപ്പാർട്ട്മെന്റിൽ ഇതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. നൈറ്റ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം. ബെഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഡ്രസ്സിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഈ ടി വി ആക്ച്വലി നമ്മുടെ അടുത്ത് പണ്ടേ ഉള്ളതാണ്, നമ്മുടെ അപ്പാർട്ട്മെന്റിൽ എല്ലാവരെ ഉള്ളതാണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മളിത് വിൽക്കാൻ വെച്ചിട്ട് വേറെ വാങ്ങാൻ തന്നെ വിചാരിച്ചതേനും. അത് വിറ്റ് പുതിയത് വാങ്ങാൻ നോക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം ചെലവാകുന്നതുകൊണ്ട് നമ്മൾ ആൾക്കാർ ഇത് കൊടുത്തിട്ടില്ല. ഇത് വെറുതെ ഗസ്റ്റ് റൂമിൽ ഇങ്ങനെ വെറുതെ ബോക്സ് തന്നെ ഇരിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വിചാരിച്ചു ടി വി കൊണ്ടുവന്ന് ഇവിടെ വെക്കാമല്ലോ, അപ്പോൾ അത് യൂസ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. നല്ല യൂസ് ഉണ്ട്, പക്ഷെ ബെഡ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവൂല, ഫുൾ അലമ്പാകിയിട്ടുണ്ട്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഇവിടെ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ ഉണ്ടാവും. ഇത് സീസി പ്ലാന്റ്. നീല് അത്യാവശ്യം നല്ലോണം കഴിച്ച് ആകെ ഇൻഫെക്ഷൻ ആക്കി ഇരിക്കും. പിന്നെ ഇത് ശാശിച്ച് വാങ്ങിയ ഫിഗ് പ്ലാന്റ് ആണ്. മഷാല്ലാ, ഇത് നല്ലോണം വളരുന്നുണ്ട്. അപ്പുറം ഒരു ഫിഗ് പ്ലാന്റ് ഉണ്ടായി, ഒന്നിനും കൂടുതലും നല്ലതാണ്. എന്നാലും ഓരോ ദിവസം ഓരോ ഇലയായി പോകുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാത്റൂം ആണ്. ബാത്റൂമിലേക്ക് വന്നാല് ഇവിടെ അതിനെ എന്താ പറയാ ജാക്ക് എൻജിൻ ഉണ്ടോ? നല്ലോണം ഈ വീട്ടില് നല്ലോണം സ്റ്റോറേജിന് സ്പേസ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ സാധനം കുറഞ്ഞിട്ടാണെന്ന് അറിയില്ല, പക്ഷെ ഇഷ്ടംപോലെ സിങ്ക് ഉണ്ട് രണ്ടെണ്ണം, പിന്നെ ഷവർ ഉണ്ട്. മാസ്റ്റർ ബാത്റൂമില് ടബില്ല, ടബ് നമുക്ക് വലിയ ഇഷ്ടം ഇഷ്ടമില്ല. അപ്പൊ ഗസ്റ്റ് ബാത്റൂമില് മാത്രമേ ഉള്ളൂ. ഇവിടെ ഷവറാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലോസറ്റ്, എന്താ പറയാ ഇതിനും എനിക്ക് കുറച്ച് പണികൾ നോക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഷെൽഫും ബാഗ്സും ബോളും കാണുന്നുണ്ട്. ഇത് നമ്മുടെ ക്ലോസറ്റ് സ്പേസ്, വാക്ക് ഇൻ ക്ലോസറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ലോണം സ്പേസ് ഉണ്ട്, പക്ഷെ റിമിന്റെ ഡ്രസ് കൊണ്ട് ഇവിടെ തിങ്ങി നിറഞ്ഞിട്ടാണ്. ഇവർക്ക് കണ്ടാ മനുഷ്യനാവും. ഇത് ഫുൾ ഇത് ഇത്രേ ശിക്കുള്ളൂ, ഇനിയും വെക്കാൻ സ്ഥലമുണ്ട്. റൂമിന്റെ വെക്കാൻ സ്ഥലേ ഇല്ല. അപ്പൊ ഇത് ഇത്രേ ഉള്ളു, ക്ലോസറ്റും അത്രേ ഉള്ളു. ഇനി റൂമിന്റെ സ്പേസ് ആയതുകൊണ്ട് റൂമ് ബാക്കി പറഞ്ഞു അല്ലേ. ശി പറഞ്ഞതാണ്, ഇപ്പൊ പറഞ്ഞ എന്റെ ഓഫീസ് സ്പേസ് കാണിച്ചോളൂ. അപ്പൊ ആ ഹാൾവേന്ന് നേരെ പോയാല് റൂമിന്റെ ഓഫീസ്. ഈ വീട്ടിലേക്ക് അതിന് മുൻപേ ഒരു കാര്യം പറയണ്ട, ഈ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങാൻ പോയാലും റമിക്ക് ഓഫീസിലേക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാണ്ട് റമി തിരിച്ചു വരൂല. ഈ റൂം ഇത്ര വൃത്തിയായിട്ട് സാധാരണ കാണാറില്ല. ഇതിപ്പോ ഇതിനു വേണ്ടി കുറച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഓഫീസ് റൂമില് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഓഫീസ് ടേബിളാണ്. ഓഫീസ് ടേബിള് എന്താണ് ഇരുന്നും നിന്നും വർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടേബിളാണ് വെച്ചത്. പിന്നെ അതേപോലെ തന്നെ ടേബിളിന് തൊട്ട് സൈഡിൽ തന്നെ ഒരു ഒരു ബോർഡ് ഉണ്ട്. അതെനിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്കിങ്ങനെ എന്താണ് എഴുതിക്കൊണ്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്തെങ്കിലും നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട്. അപ്പൊ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വെറുതെ സൂം കോളില് വീഡിയോ ഓണാക്കുമ്പോഴത്തേക്കിനും കുറച്ച് ഇടയ്ക്ക് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, ഒരു കേക്ക് പ്ലാനും വെച്ചിട്ടുണ്ട്. ഈ ശരിക്കും നല്ല രസമാണ് നല്ല റമി കോൾ എടുക്കുമ്പോ കാണാൻ നല്ല രസം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാടിയ ഓർക്കിഡിന്റെ ഫേക്ക് പ്ലാന്റാണ്ടോ? അത് ശരിക്കും ഉള്ളതാന്ന്, അത് റെനില് തന്ന സാധനം. അത് കഴിഞ്ഞ ഓഫീസ് റൂം കഴിഞ്ഞാല് അതിന്റെ തൊട്ടിപ്പുറം തന്നെ ലോണ്ട്രി സ്പേസ് ഉണ്ട്. ഇവിടെ ഒന്നും ചെയ്തില്ല, അതിന് കുറേ ഷെൽഫും കാര്യങ്ങളൊക്കെ വെക്കണം. ഡ്രയറും വാഷറും ഉണ്ട്. അപ്പോൾ മെയിൻ ഡോറിൽ നിന്ന് നമ്മൾ തിരിച്ച് വന്നാല് മെയിൻ ഡോറൊന്നുമല്ല, നമ്മൾ കിച്ചൺ എന്നൊക്കെ തിരിച്ച് വന്ന് മെയിൻ ഡോറിൻ്റെ അടുത്ത് ഒരു സ്പേസ് ഉള്ളതെന്ന് വെച്ചാൽ രണ്ട് ഗസ്റ്റ് റൂമുണ്ട്. പക്ഷെ ഒന്ന് ഇപ്പം ഗസ്റ്റ് റൂമും ഒന്ന് നീലിൻ്റെയും സോമൻ്റെയും റൂമാണ്. കാരണം അവരെ ഇപ്പം ഒരുമിച്ചിടാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ്, കുറച്ച് സാങ്കേതിക തകരാറുകളൊക്കെ. അപ്പൊ ഒരാളെ റൂമിലേക്കും ഒരാള് ഒപ്പണ ഇങ്ങനെ നടക്കാൻ പറ്റും, അങ്ങനെ മാറ്റി മാറ്റി ഓരോ ദിവസം ഇടും. അത് ഓക്കെ. ഈ ഹാൾവേയിലേക്ക് വന്നാല് ഇപ്പോഴത്തെ സൈഡ് ഒരു ഇപ്പൊ നമ്മൾ തൽക്കാലം ഗസ്റ്റ് റൂമാക്കി വെക്കുന്നതാണ്. ഇതാണ് ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾക്ക് ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മിററിൽ നോക്കണം, ഒരു മിനി മിററിൽ കാണാം. ഹായ് വരാം. ഈ മിററിൽ നമുക്ക് അവിടെ എൻട്രി വേയിൽ വെക്കാൻ. പിന്നെ ഒരു ക്ലോസറ്റ് സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ലോണം ക്ലോസറ്റ്, പക്ഷെ തുറന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ റൂം കഴിഞ്ഞാല് ഇവിടെ തന്നെ ഗസ്റ്റ് ബാത്റൂമാണ്, കോമൺ ഗസ്റ്റ് ബാത്റൂമാണ്. ഒരു അത്യാവശ്യം അല്ലേ, ഇവിടെ ബാത്ടബ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
അത് കഴിഞ്ഞിട്ട് ഈ ഗസ്റ്റ് റൂമിന്റെ തൊട്ട് ഓപ്പോസിറ്റ് അടുത്ത ഗസ്റ്റ് റൂം എന്ന് പറയുന്നത് ഡി എൽ ബി സോണി റൂം എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം കുറച്ച് പ്രശ്നമാണ് രണ്ടാളി മാറ്റി മാറ്റി അതല്ല അല്ലെങ്കിലും ഈ റൂം അവർക്ക് വേണ്ടി തന്നെ ലിറ്റർ ബോക്സ് അതിൽ വെക്കും നമ്മള് ലിറ്റർ വേറെ എവിടെയും വെക്കാറില്ല കാപ്പത്തേക്ക് ഒരു അവസ്ഥയായിരുന്നേ അപ്പൊ നിലം കാണിക്കണ്ടോട്ടോ ഇത് ഇവർക്ക് ഒരു നമ്മളെ പഴയ ഇത് അപ്പാർട്ട്മെന്റ് ടൂർ കണ്ടവര് അറിയായിരിക്കും ഇവിടെയും ഒരു ലയൻസ് ക്ലോസറ്റ് ഉണ്ട് പക്ഷെ അത് നമ്മള് ഇവരെ സാധനങ്ങൾ ക്ലോസറ്റാ അയക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും പണിയ ഇവരെ ഇതാക്കും ഇനി ഇതിന് റൂമിലിട്ട് എന്തെങ്കിലും രണ്ടും കൂടെ കശപശേക്കും പക്ഷെ ഈ സംസാരിച്ച് 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 നിങ്ങൾ വെറുപ്പിച്ചില്ലേ ഇനി ഷീ ഇല്ലാണ്ട് ഷീയുടെ സംസാരം ഇല്ലാണ്ട് ഷീയുടെ വെറുപ്പിക്കലില്ലാണ്ട് കുറച്ച് ഷോർട്സ് കണ്ടിട്ട് വരാം എന്നിട്ട് വൈൻഡ് അപ്പ് ഓക്കെ ആ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു എനിക്ക് ഈ വ്ളോഗിൽ ഒന്നും പറയാൻ പറ്റില്ല ആകെ ഭയങ്കര സീരിയസ് ആയിപ്പോയി ഇനി എനിക്ക് കുറച്ച് സംസാരിക്കാൻ വേണ്ടി വേറെ വ്ളോഗിലോട്ട് നമ്മൾ തിരിച്ചു വരും ക്ലാസ്സാണോ ക്ലാസ് അല്ല ചാലഞ്ച് വ്ളോഗ്സ് ആയിട്ട് ഓക്കെ അപ്പം ബൈ ബൈ Thank you.